ഹലോ ഫ്രണ്ട്സ്, കൺട്രോൾ സിസ്റ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രീക്വൻസി ഡൊമെയിൻ സ്പെസിഫിക്കേഷൻസ് ആയിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ റെസൊണൻ്റ് പീക്ക് കണ്ടു. ഈ ലെക്ചറിൽ നമ്മൾ ബാൻഡ്വിഡ്ത്ത് ആണ് കാണാൻ പോകുന്നത്. എന്താണ് ബാൻഡ്വിഡ്ത്ത് എന്നുള്ളത് നമ്മൾ ഫ്രീക്വൻസി ഡൊമെയിൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരുന്നു. ഇറ്റ് ഈസ് എ ബാൻഡ്വിഡ്ത്ത് ദ ബാൻഡ്വിഡ്ത്ത് ഈസ് ദ റേഞ്ച് ഓഫ് ഫ്രീക്വൻസി ഫോർ വിച്ച് ദ സിസ്റ്റം നോർമലൈസ്ഡ് ഗെയിൻ ഈസ് മോർ ദാൻ -3 dB. The frequency at which the gain is -3 dB is called cutoff frequency. ഈ ഒരു ഡെഫിനേഷൻ നമ്മൾ മുമ്പ് ലെക്ചറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ബാൻഡ്വിഡ്ത്തിൻ്റെ എക്സ്പ്രഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. സോ അതിനു വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് നമ്മളുടെ സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡും ഫേസും ആണ്. നമുക്കറിയാം നമ്മുടെ സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഇസ് ഒമേഗ എൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2 zeta omega ns plus omega n square എന്നുള്ള ഈ ഒരു സ്റ്റാൻഡേർഡ് ഫോം ഉണ്ടായിരുന്നു. ഈ ഫോമിൻ്റെ മാഗ്നിറ്റ്യൂഡും ഫേസും നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ആ മാഗ്നിറ്റ്യൂഡും ഫേസും തന്നെയാണ് നമ്മൾ ഇവിടെയും യൂസ് ചെയ്യുന്നത്. സോ ഇതിൽ നിന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുകയാണ്. ഇവിടെ നമ്മൾ ഡെഫിനിഷനിൽ പറയുന്നുണ്ട് ദ സിസ്റ്റം നോർമലൈസ്ഡ് ഗെയിൻ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ നോർമലൈസ്ഡ് ബാൻഡ്വിഡ്ത്തിനെ നമ്മൾ ഇതുപോലെ കൺസിഡർ ചെയ്യുകയാണ്. ദാറ്റ് ഈസ് ഒമേഗ ബി ഡിവൈഡഡ് ബൈ ഒമേഗ എൻ. ഇൻ ദ ഡെഫിനിഷൻ വി ആർ ഓൾസോ സേയിങ് ദാറ്റ് ഇറ്റ് ഈസ് ഈക്വൽ ടു -3 dB. സോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ മാഗ്നിറ്റ്യൂഡ് നമ്മളുടെ ഈ മാഗ്നിറ്റ്യൂഡ് വാല്യൂവിനെ വി ആർ ഇക്വേറ്റിംഗ് ടു -3 dB ഓർ 1/√2 ആണ് -3 dB വാല്യൂ. സോ വി ആർ ഇക്വേറ്റിംഗ് ദറ്റ് മാഗ്നിറ്റ്യൂഡ് ടു 1/√2. ഓക്കെ, സോ നമ്മളിവിടെ ചെയ്യുന്നത് ഈ സെയിം ഇക്വേഷൻ എടുത്തിട്ട് യു ഉള്ളിടത്തൊക്കെ നമ്മൾ യു ബി എന്ന് കൊടുക്കുന്നുണ്ട്, ബിക്കോസ് ദ നോർമലൈസ്ഡ് ബാൻഡ്വിഡ്ത്ത് ഇസ് യു ബി. സോ അത് കൊടുത്തതിന് ശേഷം വി ആർ ഇക്വേറ്റിംഗ് ടു 1/√2. സോ ഇനി നമ്മൾ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് വി ആർ സ്ക്വയറിംഗ് ആൻഡ് ക്രോസ് മൾട്ടിപ്ലൈങ്. സോ വി ആർ ഗെറ്റിംഗ് ദ ഇക്വേഷൻ ലൈക്ക് ദിസ്. സോ ഈ ഇക്വേഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓഫ് ദ ഫോം a-b² ആണ്. സോ ഇതിനെ നമ്മളിവിടെ എക്സ്പാൻഡ് ചെയ്യുന്നു. സോ നമുക്ക് ഈ ഒരു ഫോമിൽ നമുക്ക് കിട്ടും. ആൻഡ് ഇവിടെ നമുക്ക് 2 UB² രണ്ട് ടേം വരുന്നുണ്ട്. സോ വി ആർ ടേക്കിംഗ് ദാറ്റ് ഔട്ട് സൈഡ്. സോ എന്ത് കിട്ടും? 2 UB² ഔട്ട് എടുത്തു കഴിഞ്ഞാൽ 1 -2 zeta² പ്ലസ് UB^4 = 2 എന്ന് കിട്ടും. നൗ ഈ 2 നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ -2 ആവും. -2 + 1 വി ആർ ഗെറ്റിംഗ് -1. സോ ഈ ഒരു എക്സ്പ്രഷനാണ് നമുക്കിവിടെ കിട്ടുന്നത്. സോ ഈ ഒരു എക്സ്പ്രഷനെ ഒന്ന് ഫർദർ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു അസംഷൻ ഇവിടെ കൊണ്ടുവരികയാണ്. ഇവിടെ യു ബി സ്ക്വയറിനെ നമ്മൾ എക്സ് എന്ന് അസ്യൂം ചെയ്യാണ്. അങ്ങനെ അസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും? x²-2 1 -2 zeta² x -1 = 0 എന്ന് കിട്ടും. ഇതൊരു ക്വാഡ്രാറ്റിക് ഫോമിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ ഇതിൽ നിന്ന് നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെയാണ്? ദ സ്റ്റാൻഡേർഡ് ഫോം s = -b ± √(b²-4ac/2a). ഈ ഒരു എക്സ്പ്രഷനകത്ത് നമുക്കറിയാം a എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്, b എന്ന് പറയുന്നത് ഈ ടേം ആണ്, c എന്ന് പറയുന്നത് -1 ആണ്. വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദോസ് വാല്യൂസ്. -b എന്ന് പറയുന്നത് ഇവിടെ മൈനസ് നമുക്ക് ഓൾറെഡി ഉണ്ട്, സോ പ്ലസ് ആവും. 2 × 1 - 2 zeta² +(√)b² ആണ്. b എന്ന് പറയുന്നത് ദിസ് ടേം, സോ ദിസ് സ്ക്വയർ. -4ac ആണ്, നമുക്കിവിടെ -1 വരുന്നുണ്ട്. വി ആർ ഗെറ്റിംഗ് +4 / 2. സോ ഇതിൽ നമുക്ക് ഈ ഒരു ടേം എന്ന് പറയുന്നത് a-b² ഫോമിലാണ്. വി ആർ എക്സ്പാൻഡിങ് ദിസ്. ഇതിൽ നമുക്ക് ഈ 4നെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ വി ആർ ഗെറ്റിംഗ് 2 ഹിയർ. സോ ഇതാണ് നമുക്ക് കിട്ടുന്ന എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് 2 2 2, ഇത് നമുക്ക് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്നതാണ് നമ്മളുടെ എക്സിൻ്റെ വാല്യൂ. സോ ഇതിൽ നമുക്ക് +(-) രണ്ട് വാല്യൂസ് നമുക്ക് കിട്ടും. ലെറ്റ് അസ് ടേക്ക് ഓൺലി പോസിറ്റീവ് സൈൻ. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടുന്നു? 1 - 2 zeta² +√ ഈ ടേം ആണ് നമുക്ക് കിട്ടുക. സോ നമുക്കിത് എന്താണ്? ദിസ് ഇസ് എക്സ് ആണ് അല്ലേ. സോ നമുക്കറിയാം ഇവിടെ നമ്മൾ x = UB² ആണ്. നമുക്ക് വേണ്ടത് യു ബി ആണ്. സോ വി ഷുഡ് ടേക്ക് √ദിസ് വാല്യൂ. സോ നമുക്ക് എന്ത് എഴുതാം? UB = √x, വിച്ച് ഇസ് ഈക്വൽ ടു √ദിസ് ടേം. അതിനെ നമ്മൾ ഹോൾ ടു ദ പവർ 1/2 എന്നെഴുതി. സോ നമുക്ക് യു ബി എന്ന് പറയുന്നത് ഈ ഒരു എക്സ്പ്രഷനാണ് കിട്ടുന്നത്. ബട്ട് നമ്മളിവിടെ നോർമലൈസ്ഡ് ബാൻഡ്വിഡ്ത്ത് എന്തായിട്ടാണ് എഴുതിയിരുന്നത്? ωb/ωn എന്നാണ്. സോ നമുക്കറിയാം UB = ωb/ωn. ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? ωb =
ഒമേഗ എൻ ഇൻറ്റു യു ബി, ഇത് നമുക്ക് ഇങ്ങോട്ടേക്ക് വരും. സോ ദിസ് ഈസ് ദ ബാൻഡ്വിഡ്ത് വാല്യൂ. സോ നമുക്ക് ഇവിടെ യു ബി കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ യു ബീൻ്റെ കൂടെ ഒമേഗ എന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ബാൻഡ്വിഡ്ത്തിൻ്റെ വാല്യൂ കിട്ടും, ഇല്ലേ? സോ ഫൈനലി വി ക്യാൻ സേ ദാറ്റ് ദ ബാൻഡ്വിഡ്ത് ഒമേഗ ബി ഇസ് ഈക്വൽ ടു ഒമേഗ എൻ ഇൻ ടു ദിസ് ഹോൾ ടേം ആയിട്ട് നമുക്ക് എഴുതാം. ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ബാൻഡ്വിഡ്ത്. ഓക്കെ, സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.